ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നിങ്ങൾക്കിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന അറിയാലോ, പൈനാപ്പിളാണ്. ഞാനിപ്പോൾ എല്ലാവർക്കും വായിൽ വെള്ളം ഊറുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാനായിട്ട് പൈനാപ്പിൾ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ഉണ്ടാക്കാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പൈനാപ്പിൾ ഒന്ന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം. അതൊന്ന് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പൈനാപ്പിൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിന് കുറച്ച് എടുത്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പൈനാപ്പിൾ കുറച്ച് പീസ് കട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കൂടിപ്പോകരുത്, ഇതിൻ്റെ ടേസ്റ്റ് മൊത്തം മാറിപ്പോവും. അതുകൊണ്ട് ആവശ്യത്തിനും കൂടി ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൂടാതെ തന്നെ ഇതിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട്. അതിനെ നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടിയും ഉപ്പും കൂടിയും ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ആക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വായിലൊക്കെ വെള്ളം ഊറി വരുന്നുണ്ടാവും, അത്രയും ടേസ്റ്റിയാണിത്. നമ്മൾ ബീച്ച് സൈഡിലും അതുപോലെ തന്നെ ട്രിപ്സൊക്കെ പോകുന്ന ടൈമിൽ ഓരോ സൈഡുകളിൽ ചെറിയ ചെറിയ കടകളിലൊക്കെ അവർ പൈനാപ്പിൾ ഇങ്ങനെ ഉപ്പിലിട്ടിട്ട് അതിൽ മുളക് പൊടി ഇട്ടിട്ട് തരും. അതുപോലെ തന്നെ ജസ്റ്റ് ഈ ഫ്രഷായിട്ടുള്ള പൈനാപ്പിൾ മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് തരും. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ആരും അങ്ങനെ ഉണ്ടാക്കി നോക്കാറുണ്ടാവില്ല. അതിലേക്ക് കുറച്ചും കൂടിയും ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് വേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഇതും കൂടി ആഡ് ചെയ്ത് കൊടുത്തല്ലോ, ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ സ്പെഷ്യൽ ഐറ്റം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഐറ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും, പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഒരു വൺ ടൈമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മൾ ജസ്റ്റ് കൈതച്ചക്ക വാങ്ങിച്ചിട്ട് ജ്യൂസ് അടിച്ചോ അല്ലെങ്കിൽ ജസ്റ്റ് കഴിക്കുന്നതിനേക്കാളും കുറച്ച് സ്പെഷ്യലായിട്ട് ഇതേപോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി കഴിക്കാറുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അറിയാത്ത ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമ്മൾ ഡെയിലി പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കണം. അതൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ബൈ ബൈ.